ജലീലിൻ്റെ രാജിക്കായി ആറാം ദിവസവും തലസ്ഥാനം യുദ്ധക്കളമായി മാറിയിരിക്കുന്നു സംസ്ഥാനത്താകെ പ്രതിപക്ഷങ്ങളും യുവജന സംഘടനകളും വലിയ പ്രതിഷേധം നടത്തുന്നു കെ ടി ജലീലിന്റെ രാജിക്കായുള്ള പ്രതിഷേധത്തിനിടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ലാത്തുചാർജ് നടക്കുന്നു പാലക്കാട് ലാത്തുചാർജിനിടെ വി ടി ബൽറാം എം എൽ എക്ക് ഉൾപ്പെടെ നിരവധി പേർക്ക് പരുക്കേറ്റിരിക്കുന്നു സംസ്ഥാനമാകെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നു വി ടി ബൽറാം എം എൽ എ പി സരിൻ എന്നിവരെ പോലീസ് വളഞ്ഞിട്ടടിച്ചു ബൽറാമിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത് യുവമോർച്ച കോട്ടയത്ത് നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ ആക്രമണമുണ്ടായി പോലീസ് ലാത്തി വീശി മൂന്ന് റൗണ്ട് ജലപീരിന്റ് പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി ജലീലിന്റെ രാജിക്കായി കൊച്ചി എൻ ഐ എ ഓഫീസിന് മുന്നിലും പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് കോട്ടയത്തും കൊല്ലത്തും കോഴിക്കോടും പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു സെക്രട്ടേറിയറ്റിലേക്ക് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് ഇപ്പോഴും കെ എസ് യു മാർച്ചിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കോട്ടയത്തും കെ സു നടത്തിയ മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ഇടുക്കിയിലും സമാന സംഭവങ്ങൾ ഉണ്ടായി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു പോലീസ് തീർത്ത ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന പ്രവർത്തകർ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് യുവമോർച്ച സംഘടനകളാണ് പ്രതിഷേധത്തിന് മുൻനിരയിൽ ഇപ്പോൾ ഉള്ളത് മന്ത്രിയെ എൻ ചോദ്യം ചെയ്തതോടെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നതും അതി ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് തലസ്ഥാന തല സംസ്ഥാനത്തെങ്ങും നടക്കുന്നത് പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ പോലീസ് ലാത്തി വീശതിനെ തുടർന്ന് തൃത്താതല എം എൽ എ വി ടി ബൽറാമിന് പരിക്കേറ്റു മറ്റ് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് വി ടി ബൽറാം എം എൽ എ ഉൾപ്പെടെയുള്ളവരെ പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പാലക്കാട് കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനമാണ് അവസാനം ആക്രമത്തിൽ കലാശിച്ചിരിക്കുന്നത് നിരവധി പ്രവർത്തകർക്കാണ് പോലീസ് ലാസ്റ്റ് ചാർജിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിരിക്കുന്നത് തലയ്ക്കായിരുന്നു വി ടി ബലരാമനെ പരിക്കേറ്റതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന എൻ ഐ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു വഴിയിൽ വെച്ച് തന്നെ മാർച്ച് പോലീസ് തടഞ്ഞു പ്രതിഷേധം കണക്കിലെടുത്ത് എൻ ഓഫീസിലേക്കുള്ള എല്ലാ റോഡുകളും പോലീസ് അടച്ചിരിക്കുകയാണ് കോട്ടയത്തും സമാന സംഭവങ്ങൾ ഉണ്ടാകുന്നു കോട്ടയം എസ് പി ഓഫീസിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇത് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ലാത്തി ചാർജും പ്രയോഗിച്ചു ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരിൽ ചിലരെ പോലീസ് ലാത്തികൊണ്ട് നേരിടുകയും ചെയ്യുന്നു പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എൻ ഐ കൂടി മന്ത്രിയെ ചോദ്യം ചെയ്തതോടെ ജലീലിന്റെ രാജിക്കായുള്ള ആവശ്യം ശക്തമാവുകയാണ് ചരിത്രത്തിലെ ആദ്യമായാണ് ഒരു മന്ത്രിയെ ഭീകരവിരുദ്ധ സേന ചോദ്യം ചെയ്യുന്നത് ഇത് സർക്കാരിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ പ്രതിച്ഛായക്ക് തന്നെ ക്ഷതമേൽക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നു അതുതന്നെയാണ് ജനം തെരുവിലിറങ്ങി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇതിന് സർക്കാർ മറുപടി പറഞ്ഞ് മതിയാകൂ ഏതായാലും തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം വലിയ രീതിയിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുകയാണ് അതുപോലെ തന്നെ പോലീസിന്റെ വലിയ സന്നാഹവും പോലീസിന്റെ ലാത്തി പോലീസിൻ്റെ ലാത്തിവിശലും ലാത്തിവിശലിലേക്കുമൊക്കെ ഈ ഒരു പ്രതിഷേധം നീങ്ങുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ ജലീലിന്റെ രാജിയുമായി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടയിൽ നടക്കുന്നത് ഏതായാലും ആറാം ദിവസവും ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് മന്ത്രി കെ ടി ജലീൽ ഇതിന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് മറുപടി പറയാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത് എന്ന ചോദ്യം വലിയ രീതിയിൽ ഇപ്പോൾ ഉയരുകയാണ് പലരും സി പി എമ്മിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തിയാണ് കെ ടി ജലീലിന് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നിട്ടും മുഖ്യമന്ത്രി മാത്രം കെ ടി ജലീലിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നത് ഇത് തന്നെയാണ് തെരുവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്താകെ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്